ഹായ് ഡിയേഴ്സ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കുലർ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ആർക്കിടെക്ചർ റാങ്ക് തയ്യാറാക്കുന്നതിന് അതിന്റെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് നാറ്റ സ്കോറും ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന അവസരത്തിനുള്ള ഒരു സമയമാണ് ഗവൺമെന്റ് തന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി പറയാം. ഒരുപാട് കുട്ടികൾ കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുക. അപ്പൊ അതായത് 2020-21 അധ്യയന വർഷം കേരളത്തിലെ ആർക്കിടെക്ചർ ബിആർക്ക് പ്രവേശനത്തിനായി നാറ്റ പരീക്ഷയിൽ ലഭിച്ച നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടു അല്ലെങ്കിൽ CBSE തലത്തിലുള്ള പരീക്ഷകളാണ് ലഭിച്ച മാർക്കും ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും 22-25 വരെ സമയം അനുവദിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത തീയതിക്കുള്ളിൽ നാറ്റ സ്കോറും പ്ലസ് ടുവിന്റെ മാർക്കും ഓൺലൈനായി സമർപ്പിക്കാത്തവർക്ക് അവസാനമായി ഗവൺമെന്റ് ഒരു അവസരം കൂടിയാണ് നൽകുന്നത്. അതായത് പുതിയ നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയും ലഭിച്ച മാർക്കും ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും 5/10/2020 മുതൽ 7-ാം തീയതി വരെയാണ് സമയം. 7-ാം തീയതി കുട്ടികളെ ശ്രദ്ധിക്കുക, 7/10/2020 ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അവസരം നൽകുന്നത്. ഇവിടെ നാറ്റയുടെ സ്കോറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നാറ്റ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കും അതുപോലെ തന്നെ നമ്മുടെ തുല്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിനും ഒരുപോലെ പരിഗണന നൽകിയിട്ടാണ് നമ്മുടെ കമ്മീഷണർ, എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി വിദ്യാർത്ഥികൾ നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കും www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാർത്ഥികൾ അവരുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി നിങ്ങൾക്ക് ആ ഹോം പേജിലേക്ക് കയറാവുന്നതാണ്. അവിടെ ഒരു കോളം ഉണ്ടാവും, മാർക്ക് സബ്മിഷൻ ഫോർ ആർക്കിടെക്ചർ, ആർക്ക് എന്നാണ് കാണുക, മാർക്ക് സബ്മിഷൻ ഫോർ ആർ എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷ, യോഗ്യതാ പരീക്ഷ പ്ലസ് ടുവിൽ ലഭിച്ച മാർക്കും സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ അത് സമർപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ ക്ലിക്ക് ചെയ്യണം, കൺഫേം ചെയ്യണം. അതിനുശേഷം അപ്ലോഡ് നാറ്റ സ്കോർ ഷീറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് എന്ന ലിങ്ക് ഉണ്ടാവും, എന്ന ലിങ്കിലൂടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഓപ്പൺ ആവുന്നതാണ്. എന്ന ലിങ്കിലൂടെ വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിനെയും നാറ്റ സ്കോർ കാർഡിന്റെയും PDF ഫോർമാറ്റുകൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ 2 മാർക്ക് ലിസ്റ്റുകളും PDF ആയിട്ട് അതും അപ്ലോഡ് ചെയ്യണം. ഇനി അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതാണ്. പലരും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ ഉപയോഗിച്ചിട്ട് PDF ആക്കി മാറ്റുക. ഇനി അപാകത ഇല്ലാത്തതുമായിരിക്കണം, അല്ലെങ്കിൽ അപേക്ഷ തള്ളിപ്പോവും. അപ്പൊ അതിനുശേഷം പ്രിന്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ റിപ്പോർട്ടിന്റെയും അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെയും പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിന്റെ കൺഫർമേഷൻ കൊടുത്ത് അതിന്റെ പ്രിന്റുകൾ സൂക്ഷിക്കേണ്ടതാണ്. അവരയക്കേണ്ട, അവരുടെ പ്രിന്റ് ഔട്ട് അയക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി CBSE പോലെയുള്ള ഒരു വർഷത്തെ മാർക്ക് മാത്രം ലഭ്യമായ ബോർഡുകളുണ്ട്. അവിടെ ഫസ്റ്റ് ഇയർ മാർക്ക് കൺസിഡർ ചെയ്യില്ല, സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ 2 വർഷത്തെ മാർക്ക് രേഖപ്പെടുത്തി പ്രസ്തുത മാർക്ക് ലിസ്റ്റ് നാറ്റ സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്താൽ മതിയാകും. അവരത് ചെയ്താൽ മതി, 2 വർഷത്തെ ചെയ്താൽ മതി. എന്നാൽ നമ്മുടെ സാധാരണ സ്റ്റേറ്റ് ബോർഡിലുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ VHSE പോലുള്ള അവർക്ക് ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, സെക്കൻഡ് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ 2 വർഷത്തെ മാർക്കുകളും കൂടി ബോർഡുകളിൽ നിന്ന് ലഭ്യമാണ്. ആ 2 വർഷത്തെ ആകെ മാർക്കുകൾ രേഖപ്പെടുത്തിയ പ്രസ്തുത മാർക്ക് ലിസ്റ്റുകൾ അക്ഷാ സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിപ്ലോമ യോഗ്യതയുള്ള വിദ്യാർത്ഥികളും എല്ലാ സെമസ്റ്ററുകളെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തി എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റുകൾ സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ സമർപ്പിക്കുന്ന നാറ്റ സ്കോറും യോഗ്യതാ മാർക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് പരിശോധനയ്ക്കായി ലഭ്യമാക്കുന്നതാണ്. സമർപ്പിച്ച രേഖകളിലോ മാർക്കിലോ വ്യത്യാസമുള്ള വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തിരുത്തലുകൾ വരുത്തി സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കാം, ആദ്യം അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് തിരുത്താനുള്ള അവസരം കൂടിയുണ്ട്. ഇതാവുന്നതാണ് മേൽപ്പറഞ്ഞ പ്രകാരം വെബ്സൈറ്റിൽ വഴി യഥാസമയം മാർക്കുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ യോഗ്യത നേടാത്തവരെയും ആർക്കിടെക്ചർ പ്രവേശനമുള്ള റാങ്കിന് പരിഗണിക്കുന്നത്. ഹെൽപ്ലൈൻ നമ്പറും ഉണ്ട്, 0471252530. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട്
കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇതാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അറിയിപ്പാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ കീമുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.